എന്തെങ്കിലും കാര്യത്തിൽ സംശയമുണ്ടാകുന്നതും തുടർന്ന് സംശയ നിവർത്തി വരുത്തുന്നതും ഒക്കെ ജീവിതത്തിൽ സാധാരണമാണ്. എന്നാൽ സംശയം ഒരു പതിവ് സംഭവമാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാര്യം അത് മാനസിക രോഗത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഇത്തരം സംശയരോഗം ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. സംശയരോഗം ഭർത്താവിനായാലും ഭാര്യയ്ക്കായാലും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. സംശയരോഗത്തെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയ സംഭവമാണ് കോഴിക്കോട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. കോഴിക്കോട് ഉണ്ണികുളം വീര്യമ്പുറത്ത് വാടക വീട്ടിൽ ഉമ്മക്കുസു എന്ന 31-കാരി കൊല്ലപ്പെട്ട കേസിൽ ഭർത്താവ് എടരിക്കോട് സ്വദേശി താജുദ്ദീൻ ഉൾപ്പെടെ 3 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. താജുദ്ദീനെ കൂടാതെ ഇയാളുടെ സുഹൃത്തുക്കളായ മലപ്പുറം തിരൂർ ഇരിങ്ങാവൂർ സ്വദേശികളായ ആദിത്യൻ ബിജു, ജോയൽ ജോർജ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർക്കും 19 വയസ്സാണ് പ്രായം. 1-ാം പ്രതി താജുദ്ദീനെ മലപ്പുറം കൊളത്തൂരിൽ നിന്നാണ് ബാലുശ്ശേരി പോലീസ് കഴിഞ്ഞ രാത്രി പിടികൂടിയത്. 2-ഉം 3-ഉം പ്രതികളായ ആദിത്യൻ ബിജു, ജോയൽ ജോർജ് എന്നിവർ നേരത്തെ പിടിയിലായിരുന്നു. കൊലപാതകത്തിന് കൂട്ടുനിന്നതിനാണ് ഇവരുടെ അറസ്റ്റ്. മർദ്ദനത്തെ തുടർന്നുള്ള ആന്തരിക രക്തസ്രാവം കാരണമാണ് യുവതി മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കടുത്ത സംശയരോഗിയായ താജുദ്ദീൻ ഉമ്മക്കുൽസുവിനെ അതിക്രൂരമായ ശാരീരിക മർദ്ദനത്തിനിരയാക്കുമ്പോൾ 2-ഉം 3-ഉം പ്രതികൾ ഒപ്പമുണ്ടായിരുന്നു. 1 ആഴ്ചയോളം സുഹൃത്ത് സിറാജുദ്ദീൻ്റെ വീര്യമ്പുറത്തെ വാടക വീട്ടിലായിരുന്നു താജുദ്ദീനും കുടുംബവും കഴിഞ്ഞിരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഉമ്മക്കുൽസുവിനെയും മക്കളെയും കാറിൽ മലപ്പുറത്തേക്ക് കൊണ്ടുപോയത്. ഉമ്മക്കുൽസുവിന് രഹസ്യമായി മൊബൈൽ ഫോൺ ഉണ്ടെന്ന് പറഞ്ഞ് താജുദ്ദീൻ മലപ്പുറത്തെ വാടക വീട്ടിലും കാറിലും വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഫോൺ കണ്ടെടുക്കാനെന്ന് പറഞ്ഞ് ഇയാൾ യുവതിയെയും കൊണ്ട് വീര്യമ്പുറത്ത് നിന്ന് മലപ്പുറത്തേക്കും തിരിച്ചും പോകുമ്പോൾ കാറോടിച്ചത് 2-ാം പ്രതി ആദിത്യൻ ബിജുവാണ്. ഈ സമയത്തൊക്കെയും കാറിൽ വെച്ച് താജുദ്ദീൻ യുവതിയെ മർദ്ദിച്ചിരുന്നതായും മറ്റു 2 പ്രതികൾ ഇതിന് കൂട്ടുനിന്നതായും പോലീസ് പറഞ്ഞു. വൈകിട്ടോടെ അവശനിലയിൽ യുവതിയെ സിറാജുദ്ദീൻ്റെ വീട്ടിലെത്തിച്ച് താജുദ്ദീൻ കടന്നു കളഞ്ഞു. ഒപ്പമുണ്ടായിരുന്ന 2 മക്കളെയും വഴിയിൽ ഉപേക്ഷിച്ചാണ് ഇയാൾ രക്ഷപ്പെട്ടത്. സിറാജുദ്ദീൻ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വഴിയിൽ വെച്ച് മരിച്ചിരുന്നു. താജുദ്ദീൻ്റെ പീഡനത്തെ തുടർന്ന് ഉമ്മക്കുൽസു സ്വന്തം വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത്. സംശയത്തിൻ്റെ പേരിൽ യുവതിയെ പീഡിപ്പിക്കുന്നത് പതിവായിരുന്നു. 1 മാസം മുമ്പാണ് ഇയാൾ വീട്ടിലെത്തി ഇവരെ കൂട്ടിക്കൊണ്ടുപോയത്. തുടർന്നാണ് സംശയം കൊലപാതകത്തിലേക്ക് എത്തിയത്. ന്യൂസ് ഡെസ്ക്, പ്രൈം ന്യൂസ്.